പുതിയ സർവേ ഫലം കേട്ട് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയാണ് ബി ജെ പി. പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലോ തെല്ലൊരു ഭയവും കൂടാതെ പ്രതീക്ഷയോടെ മുന്നോട്ടു പോവുകയാണ്. ഇപ്പോൾ പുറത്തുവന്ന ഇന്ത്യ ടി വി സി എൻ എക്സ് അഭിപ്രായ സർവേ പ്രകാരം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ എൻ ഡി എ തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് പറയുന്നത്. തുടർച്ചയായ മൂന്നാം തവണയും നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ എത്തുമെന്നും പ്രധാനമന്ത്രി സ്ഥാനത്ത് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡിനൊപ്പം എത്തുമെന്നും സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 543 അംഗ ലോക്സഭയിൽ 318 സീറ്റാണ് എൻ ഡി എ സഖ്യത്തിന് പ്രവചിക്കുന്നത്. മറുവശത്ത് സംയുക്ത പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യക്ക് 175 സീറ്റാണ് പ്രവചിക്കുന്നത്. മറ്റുള്ളവർക്ക് 50 സീറ്റുകളും സർവേയിൽ പ്രവചിക്കുന്നുണ്ട്. അതേസമയം ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ സീറ്റ് കുറയും. നിലവിൽ 303 സീറ്റുള്ള ബി ജെ പി 290 സീറ്റിൽ വിജയിക്കും. മറുവശത്ത് 52 സീറ്റുകളുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഇത്തവണ സീറ്റ് നില 66 ഉയർത്തും. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് 22 സീറ്റിൽ നിന്ന് 7 സീറ്റ് അധികം നേടി 29 സീറ്റുമായി ലോക്സഭയിലെ മൂന്നാമത്തെ വലിയ കക്ഷിയായി ഉയർന്നേക്കും. വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി 18 സീറ്റുകളുമായി നാലാമത്തെ വലിയ കക്ഷിയാകും. എന്നാൽ നിലവിൽ വൈ എസ് ആർ കോൺഗ്രസിന് 22 സീറ്റുണ്ട്. ഉദ്ധവ് താക്കറെയുടെ ശിവസേന നിലവിലെ 6 സീറ്റിൽ നിന്ന് 11 സീറ്റ് നില ഉയർത്തും. ആം ആദ്മി പാർട്ടി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ 10 ലോക്സഭാ സീറ്റുകളിൽ വിജയിക്കും. ബി ജെ ഡി 12 നിന്ന് 13 നില മെച്ചപ്പെടുത്തും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയുടെ അംഗഫലം 12 നിന്ന് 2 കുറയും. ബി എസ് പിക്ക് ഒരു സീറ്റിൽ നിന്ന് പോലും വിജയിക്കാനാകില്ല. എസ് പി 4 സീറ്റിലും ആർ ജെ ഡിയും ജെ ഡി യുവും 7 സീറ്റിലും ജയിക്കും. ഡി എം കെ 19, എ ഐ എ ഡി എം കെ 8, എൻ സി പി ശരത് പവാർ 4, എൻ സി പി അജിത് പവാർ 2, ടി ഡി പി 7, ഇടതുമുന്നണി 8, ബി ആർ എസ് 8 എന്നിങ്ങനെയാണ് മറ്റുള്ളവരുടെ സീറ്റ് നില. എൻ ഡി എയിൽ ബി ജെ പി, എ ഐ എ ഡി എം കെ, ശിവസേന, ഷിൻഡെ സർക്കാർ, എൻ സി പി അജിത് പവാർ, പി എം കെ, എൻ ഡി പി പി, എ ഐ എൻ ആർ സി, എൻ പി പി, എസ് ഡി എഫ്, ആർ എൽ ജെ പി, എൽ ജെ പി ആർ, എച്ച് എ എം, അബ്നാദൾ, നിഷാദ് പാർട്ടി, എം എൻ എഫ്, എ ജി പി എന്നിവയാണുള്ളത്. ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ്, തൃണമൂൽ, ഡി എം കെ, ആർ ജെ ഡി, ജെ ഡി യു, ജെ എം എം, എൻ സി പി ശരത് പവാർ, ശിവസേന, നാഷണൽ കോൺഫറൻസ്, ജെ കെ പി ഡി പി, ആർ എസ് പി, ഐ യു എം എൽ, കേരള കോൺഗ്രസ് എം, സമാജ്വാദി പാർട്ടി, എ എ പി, ഇടതു പാർട്ടികൾ, ആർ എൽ ഡി എന്നിവ ഉൾപ്പെടുന്നു. ബി ജെ ഡി, വൈ എസ് ആർ കോൺഗ്രസ്, ടി ഡി പി, ബി ആർ എസ്, ജെ ഡി എസ്, ബി എസ് പി, എ ഐ യു ഡി എഫ്, എ ഐ എം ഐ എം, അകാലിദൾ, ടി പി എ പി തുടങ്ങിയവരും സ്വതന്ത്രരും മറ്റ് ചെറിയ പാർട്ടികളും ഉൾപ്പെടുന്നതാണ് മറ്റുള്ളവർ. ഏതായാലും സർവേ പ്രകാരമുള്ള വിജയം മണിപ്പൂർ കലാപത്തിൽ മുങ്ങിപ്പോകാനും സാധ്യതയേറെയാണ്. ബി ജെ പിയുടെ മൗനവും മണിപ്പൂരിലെ നീതിക്ക് വേണ്ടിയുള്ള പ്രതിഷേധ സമരങ്ങളും നരേന്ദ്രമോദിയുടെ തുടർഭരണത്തിന് മങ്ങലേൽപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒരുപക്ഷേ പ്രതിപക്ഷ ഐക്യവും ബി ജെ പിക്ക് തിരിച്ചടിയാകാം.